പണ്ടൊരു രാജകുമാരി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ രാജകുമാരി ഒരു വ്യവസ്ഥ വെച്ചു, ഞാൻ ഓട്ടത്തിൽ മിടുക്കിയ എന്നെ ഓട്ടം ഓടി തോൽപ്പിക്കുന്നവർക്ക് മാത്രമേ എന്നെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയായി ഞാൻ പരിഗണിക്കൂ. ഒത്തിരി ചെറുപ്പക്കാർ രംഗത്ത് വന്നു, പക്ഷെ എല്ലാവരും തോറ്റ് പിന്മാറി. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ മുൻപിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ അവൻ ബുദ്ധിമാനായിരുന്നു, രാജകുമാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ഇതിന് മുമ്പേ അന്വേഷിച്ചറിഞ്ഞു. ആപ്പിളാണ് മനസ്സിലായത്. രണ്ടുപേരും ഓടാൻ തുടങ്ങി. ഓടുന്നതിനിടയിൽ ആപ്പിൾ ഇവൻ വലിച്ചെറിയും. ആപ്പിൾ കാണുമ്പോൾ രാജകുമാരി ആപ്പിളുകളിലേക്ക് തോന്നും, ആപ്പിള് കുനിഞ്ഞെടുക്കുന്നു. രാജകുമാരിക്ക് ഒരു കാര്യം അറിയാം, ഇവൻ എത്ര ഓടിയാലും അതിനേക്കാൾ വേഗത്തിൽ ഞാൻ ഓടിച്ചെന്ന് ജയിക്കും. അവസാനം ഒരാപ്പിൾ എറിഞ്ഞു, അത് കുനിഞ്ഞെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞിരുന്നു. ജയിക്കാൻ കഴിവുണ്ടായിട്ടും ജയിക്കാൻ പ്രാപ്തി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ രാജകുമാരി തോറ്റുപോയി? അവളുടെ നോട്ടം ആപ്പിളുകളിലേക്കായി പോയി, ലക്ഷ്യത്തിലായിരുന്നില്ല. വിശ്വാസ ജീവിത യാത്രയിൽ ജയിക്കാൻ കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നു? വാഗ്ദത്തങ്ങൾ പലത് കിട്ടിയിട്ടും എന്തുകൊണ്ടത് കാണാതിരിക്കുന്നു? പ്രാർത്ഥിക്കാൻ സമയങ്ങൾ വേർതിരിച്ചിട്ടും എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ മറുപടികൾ കാണാതിരിക്കുന്നു? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കേണ്ടതിന് പകരം നമ്മൾ ഇങ്ങനെയുള്ള ആപ്പിളുകളിൽ നോക്കിപ്പോയി. അത് നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിരിക്കും, അത് നമ്മുടെ ജോലിയായിരിക്കും, അല്ലെങ്കിൽ അത് വീടായിരിക്കാം, അല്ലെങ്കിൽ അത് ചുറ്റുപാടുകളായിരിക്കാം. ജീവിതത്തിൽ ഒന്നും പറയാനില്ലെങ്കിലും, ജീവിതത്തിൽ ഒന്നും പുകഴാനില്ലെങ്കിലും കർത്താവിനെ നോക്കിപ്പോയാൽ നമ്മുടെ ജീവിതയാത്ര വിജയിക്കും. വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായ ആ കർത്താവിനെ മാത്രം നോക്കി നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ നടക്കി. സർവശക്തനായ ദൈവമേ, ഈ ലോകത്തിലേതൊന്നും ഞങ്ങളുടെ കണ്ണിൽ തിളങ്ങാതെ കർത്താവിന്റെ മുഖം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, അങ്ങ് ശക്തനാണ്, ഞങ്ങളെ നടത്തുവാൻ മതിയായ ദൈവമാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.